സ്തോത്രം പ്രൈസ് ലോർഡ്. ഈ രാത്രി കാലം കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏരികളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമേൻ കഴുകന്റെ അമേൻ ആ പ്രത്യേകതകളിൽ കൂടെ ഉള്ള ആത്മീയ മർമ്മങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ദാസൻ നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അവസാനമായിട്ട് അത് ദൂര കാഴ്ചയുള്ള പക്ഷിയാണ്. ആ ചിന്തയിൽ നിന്നാണല്ലോ ദാസൻ കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ച് നടത്തിയത്. തുടർന്ന് ബാക്കി കാര്യങ്ങൾ ദാസൻ നമ്മളോട് ഷെയർ ചെയ്യും. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. അമിതാസിനെ ദൈവം ബലപ്പെടുത്തിട്ട് കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏവർക്കും ഈ രാത്രി കാലവുമായിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രെയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ തന്നെ ഇതിന് ലീഡർഷിപ്പ് നൽകുന്ന കർത്താവിന്റെ ദാസനും മറ്റുള്ള എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധാന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പറക്കുന്ന കഴുകൻ, നാല് വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ ഒരുപാട് ആഴമേറിയ മർമ്മങ്ങൾ നമുക്ക് ചിന്തിക്കാൻ ദൈവം ഭാഗ്യം തന്നു. ഇന്ന് അതിലും ഉന്നതമായ ഒരു കാര്യമാണ് ചിന്തിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഇതിൻ്റെ പൊരുള് നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടും ആയിരിക്കണം. കഴുകൻ സുരക്ഷിതത്വമായി ഉയർന്ന സ്ഥലത്ത് കൂട് വെക്കുന്നു. ഇത് സാധാരണ കൂട് വെക്കുന്നത് ഏതെങ്കിലും വലിയ മരത്തിന്റെ ശിഖരങ്ങളിലൊക്കെയാണ്. ഇതിന് കുറഞ്ഞത് ആൾക്കാർ പറയുന്നത്, പറഞ്ഞു ഞാൻ കേട്ടേക്കുന്നത്, 50 pounds കൂടുതലെങ്കിലും വെയിറ്റ് വരും ഈ കൂടിന് മാത്രം. ഭയങ്കര വെയിറ്റ് വലിപ്പമാണ്. അതാണ് ഈ പക്ഷിയും വലുത. രണ്ട് പക്ഷികൾക്ക് ഇരിക്കണം, അതിന്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണം, പല കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഈ കൂട് വെക്കുന്നതിന് മുമ്പേ വേറൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഇവരുടെ അത് പറക്ക പഠിപ്പിക്കുന്ന തന്നെയാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇവർ ഒന്നിച്ച് ജീവിക്കുന്ന കാര്യം, അതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ഇതിന്റെ പഠനം പഠിച്ചപ്പോഴാണ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. ഇവരൊരിക്കലും ഉപേക്ഷിച്ചു പോകത്തില്ല. മറ്റേ പക്ഷികളെ കുറിച്ചോ മറ്റുള്ള ജീവജന്തുക്കളെ കുറിച്ചോ പോലും ഒന്നുമല്ല. അവർക്കൊരിക്കലും തൻ്റെ ഇണയെ കളഞ്ഞിട്ട് പോകാൻ അനുവാദമില്ല, അവർ പോകത്തുമില്ല. മറ്റുള്ള എല്ലാ ജന്തുക്കളും ഇണയെ കളഞ്ഞിട്ട് പോകും, ഇത് മാത്രം ഇണയെ കളഞ്ഞിട്ട് പോകത്തില്ല ജീവകാലത്ത് ഒരിക്കലും. ഭയങ്കര പരിപാടി അതിൻ്റെ. അത് നമുക്ക് നാളെ ചിന്തിക്കാം. കഴുകൻ സുരക്ഷിതത്വമായി ഉയർന്ന സ്ഥലത്ത് കൂട് വെക്കുന്നു. യോബിന്റെ പുസ്തകം 39:26-28 വാക്യങ്ങൾ അവിടെ ആണല്ലോ നമ്മുടെ കുറിവാക്യം. നിന്റെ വിവേകത്താല് പരുന്ത് പറക്കുകയും ചിറക് തെക്കോട്ട് വിടർക്കുകയും ചെയ്യുന്നത്, നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവെക്കുകയും ചെയ്യുന്നത്. അത് പാറയിൽ കുടിയേറി പാർക്കുന്നു, പാറമുകളിലും ദുർഗത്തിലും തന്നെ. അതിന്റെ കൂടിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോവാണ്. കുറഞ്ഞത് 73 feet ഉയരം എങ്കിലും ഉണ്ടായിരിക്കും. ഇവരുടെ പ്രധാന ശത്രു എന്ന് പറയുന്ന പാമ്പാണ്. ഈ എല്ലാ പക്ഷികളുടെയും പ്രധാന ശത്രു പാമ്പ്. അതിന്റെ മുട്ട തിന്നാനായിട്ടാണ് ഈ പാമ്പ് കടന്നു വരുന്നത്. കാരണം ഇതുങ്ങളെല്ലാം മുട്ട ഇടുന്നതാ, ഇതിന് മുട്ടയാണ് വേണ്ടത്. ഇത് ആദ്യം കൂടുണ്ടാക്കുന്നത് മുള്ളുകൊണ്ട് ഒരു വലിയ കൂടങ്ങ് ഉണ്ടാക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 50 pounds കൂടിയ കൂടല. 10 ചിലരൊക്കെ പറയുന്നത്, ചില ദേവദാസന്മാർ പറയുന്നത് 250 pounds വലിപ്പം ഉണ്ടെന്ന്, വെയിറ്റ് ഉണ്ടെന്നാണ് കൂടിന്. അപ്പം നിങ്ങൾ 50 pounds മുകളിലോട്ടാണ് കണക്ക് കൂട്ടി വെച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും, എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല.
കൂടിന്റെ വലിപ്പമൊന്നു. കഴുകൻ മുള്ളു കണ്ട് ആദ്യം ഒരു കൂടങ്ങുണ്ടാക്കും. അത് മുള്ളുകൊണ്ട് എന്താ ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ പ്രധാന ശത്രു പാമ്പാണെന്ന് പറഞ്ഞല്ലോ, അതിനെവിടെ വേണേലും കഴിഞ്ഞ് കയറി ചെല്ലാവുന്നതാണ്. അപ്പം അത് മുള്ളുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്നുകൊണ്ട് അതിനുശേഷം പുല്ല് കൊണ്ടുവരും. പുല്ല് കൊണ്ടുവന്നിട്ട് ഇതിനെ ചുറ്റും അങ്ങ് മേയും. അകത്തും പുറത്തും, അകത്തും പുറത്തും പോകുന്ന കഴിഞ്ഞാൽ ഇതിനകത്ത് വശത്ത് മുഴുവനും പുല്ലുകൊണ്ട്, പുല്ലും ചകിരിയും നാരും ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് അത് നല്ലതായിട്ടങ്ങ് മേയും. നിങ്ങളൊക്കെ സാധാരണ കിളിക്കൂടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചകിരിയും പുല്ലും ഒക്കെ ഇവർ പല കാര്യങ്ങളും ഉപയോഗിക്കും. അതിനുശേഷം വീണ്ടും മുള്ളുകൊണ്ട്, ചെറിയ മുള്ളുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ മേയും. അതിനുശേഷം വീണ്ടും പുല്ലുകൊണ്ട് നാലാമത് പുല്ലുകൊണ്ട് ഇതിനെ പൊതിയും. അതിനുശേഷം അഞ്ചാമത് ചെയ്യുന്നത് തൻ്റെ നെഞ്ചിലെ പൂട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്, ഇത് പറിച്ച് പഞ്ഞിമത്ത പോലെ നല്ല സോഫ്റ്റ് ആക്കും. അതിൻ്റെ മുട്ട ഇരിക്കുന്ന സ്ഥലവും ആ ഭാഗങ്ങളുമെല്ലാം കുഞ്ഞ് വളർന്നു വരുന്നത് വരെ, അതാണ് ഇതിൻ്റെ കൂടിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കഴുകൻ എങ്ങനെയാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കഴുകൻ്റെ ശത്രു പാമ്പാണ്. പാമ്പ് കയറി വരരുത് ഇതിനകത്തേക്ക് മുട്ടയടിച്ചുകൊണ്ട് പോകാൻ. അപ്പം ഇത് അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ. ഇത് വേറൊരു പ്രത്യേകതയോടുണ്ട്, ഇത് അടയിരിക്കുന്നത് സാധാരണ പക്ഷികളിൽ പെടക്കോഴി മാത്രമേ, അല്ല പെട മാത്രമേ അടയിരിക്കാറുള്ളൂ. ഇതിനങ്ങനെയല്ല, ഇത് കഴുകനും പെൺ കഴുകനും ഒരുപോലെ ഇതിന് ചൂട് കൊടുക്കാനായിട്ട് അടയിരിക്കും. പെൺ കഴുകൻ പുറത്തു പോകുമ്പോൾ ആൺ കഴുകൻ അവിടെ ഇരിക്കും, ആൺ കഴുകൻ പുറത്തു പോകുമ്പോൾ പെൺ കഴുകൻ ഇവിടെ ഇരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ ഇത് നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:1-3 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തും നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ ഹൃദയം കലങ്ങുക എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് പേർക്ക് ഹൃദയം കലങ്ങിക്കിടക്കുകയാണ്. അവര് ഓരോ ദിവസവും ഞങ്ങൾ എങ്ങനെ കഴിച്ചു കൂട്ടും, എങ്ങനെയായിത്തീരും, എന്തായിത്തീരും എന്നുള്ള വിചാരത്താൽ ഹൃദയം കലങ്ങിക്കിടക്കുകയാണ്. കർത്താവ് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്നിട്ട് പറയാണ്, എന്റെ പിതാവിന്റെ ഭാഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഇനിയും പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് പീരീഡ് ഇട്ടിരിക്കുകയാണ്, ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അപ്പം നമ്മൾ കർത്താവ് പോയിരിക്കുന്നത് നമുക്ക് പിതാവിൻ്റെ വാസസ്ഥലത്താണോ കർത്താവിന് കൊണ്ട് നമ്മളെ വരി കൊണ്ടുപോകുന്നത്, അതോ എവിടെയാണ്? ചിലര് പറയുന്നത്, ചില ഉപദേശകാർ പറയുന്നത്, പിതാവിന്റെ സന്നിധിയിൽ ഇഷ്ടം പോലെ വാസസ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്തുമാത്രം ശരിയാണ് എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഈ പ്രസംഗിക്കാൻ ആവേശം മൂത്ത് പ്രസംഗിക്കാനൊക്കെ ഒരുപാട് പേർക്ക് സാധിക്കും. അവർ പറയുന്ന ഇവിടെ പീരീഡ് ഇട്ടിട്ടുണ്ട്, അതിന് മുമ്പേ പറയുന്നത് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസനകളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇറ്റ് മീൻസ്
There is so many mentions. The father's house, there are mentions. If it is were not so, I would have told you. I go prepare a place for you. It means there is a plenty of place in father's place. എന്ന് പ്രസംഗിക്കുന്ന ഒത്തിരി ഉപദേഷ്ടാക്കന്മാരുണ്ട്. ഐ ഡോണ്ട് നോ ദാറ്റ് ഇസ് ട്രൂ ഓർ നോട്ട്. അത് സത്യമാണോ ഇല്ലയോന്ന് എനിക്ക് സൂക്ഷിച്ച് അറിയത്തില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കർത്താവ് പറഞ്ഞതിന് അതിനുശേഷം പറഞ്ഞ വാക്കുകളുണ്ട്. പിതാവ് ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പക്ഷേ പറഞ്ഞിരിക്കുന്നത് ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് പറയുന്നത് ഐ ഹാവ് എ സേഫ് പ്ലേസ് ഫോർ യു. ഞാൻ നിങ്ങളെ സേഫായിട്ട് ഒരു സ്ഥലം ഒരുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു സ്ഥലം ഒരുക്കാൻ പോകണം. അവൾ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പിതാവിൻ്റെ അടുക്കൽ, അല്ലെ ഞാൻ പറയാമായിരുന്നു പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നത്, അവിടെ ഉണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. അവിടെ ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. അതാണ് കർത്താവിൻ്റെ പദ്ധതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരിച്ചു പറയുന്ന ഒരുപാട് പേരെ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളിപ്പം എന്ത് വിശ്വസിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ദൈവസന്നിധി ചെന്നുവിടും. അത് പിതാവും പുത്രനും ഒരാൾ തന്നെയാണ്. അത് നമ്മളെപ്പോഴും ഓർത്തോണം, രണ്ടല്ല. അതിനെക്കുറിച്ച് ശമൂലേശ്വർ പാസ്റ്റർ വളരെ ശക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ അതുകൂടെ ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പതിനാലാം അധ്യായം തന്നെയാണെന്ന് തോന്നുന്നു, പതിനാലാം അധ്യായം തന്നെയുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, പതിനാലാം അധ്യായത്തിനകത്ത് അതിലെ എട്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ, 8-9 ഫിലിപ്പോസ് അവനോട്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പി, അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പി. അപ്പം ഇനി ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്, നമ്മളത് ഒരുപാട് കാര്യങ്ങള് വീണ്ടും കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, ആ പറഞ്ഞതിന്റെ എല്ലാ അർത്ഥം എന്താണെന്ന് അറിയാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞ സ്വർഗീയ സ്ഥലങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതില്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു, അതുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത്. പക്ഷെ ഒരുക്കപ്പെട്ട അവിടേക്കല്ല, ഇനി പുതുതായിട്ടൊന്ന് ഒരുക്കാൻ പോവുകയാണ്. അവിടെയാണ് ഞാൻ നിങ്ങളെ ഇരുത്താൻ പോകുന്നത്. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി അതെന്തിനാണ് ഞാനിവിടെ പറഞ്ഞത്? നമ്മൾ ഇനി അടുത്ത ഭാഗം വരുന്നുണ്ട്, നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ആഴമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അതിൻ്റെ 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, 16 മുതൽ 18 വാക്യം വായിച്ചാട്ടം. എന്നാൽ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോളാം, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്നൊരു മറ്റൊരു കാര്യസ്ഥനെ നിന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്തിനാ തരുന്നത്? അത് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. ഈ ആത്മാവിനെ നമുക്ക് തന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്
ഫേസ്ലേഖനം 1:14 വായിച്ചാട്ടോ. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാക്തത്വത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് എന്തിനു വേണ്ടിയാണ് ഈ ആത്മാവിനെ തന്നിരിക്കുന്നത്? സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് അവ അതിന്റെ 4:30 വാക്യം വായിച്ചാട്ടോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിനായി മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. യേശുവിനെ ഉയർപ്പിച്ച ആത്മാവിനെയാണ് നമുക്കും തന്നിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവില്ലാത്തവനെ ദൈവത്തിനെ ഉയർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അത് നമുക്ക് അച്ചാരമായിട്ട് തന്നിരിക്കുകയാണ്, അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുകയാണ്. എങ്ങനെ തന്നിരിക്കുന്നത്? അഡ്വാൻസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതാണ് യേശു കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കുന്നതോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അപ്പൊ ലോക മനുഷ്യർക്ക് ഇത് കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടെടുപ്പുണ്ടോ? അപ്പൊ ആത്മാവില്ലാത്തവനെ പിന്നെന്തോ ഇല്ല, പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതിനാണ്ടാണ് നമ്മൾ ഈ സുവിശേഷം പറയേണ്ടത്. അവരല്ലെന്നുണ്ടെങ്കിൽ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സ്വർഗത്തിൽ പോകുമ്പോ എടാ ഇവിടെ കുഞ്ഞെ, ആരും സ്വർഗത്തിൽ പോകത്തില്ല. ഈ പറയുന്നവരും സ്വർഗത്തിൽ പോകത്തില്ല, സ്വർഗത്തിൽ ആരെയും കൊണ്ടുപോകുന്നുമില്ല. ഇവിടെ പറഞ്ഞു വെക്കുന്ന എന്തായിരുന്നു? ഭാവിന്റെ ഭവനത്തിൽ അനേക വാസനമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകുന്നല്ല കർത്താവ് പറഞ്ഞാന്നോ? കർത്താവ് പറഞ്ഞിട്ടേ ഇല്ല സ്വർഗത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന. യേശു ഇരിക്കുന്നത്, യേശു എവിടെ ഇരിക്കാൻ പോകുന്നത്? 1000 ആഴ്ചയിൽ ഇവിടെ സ്വർഗത്തിൽ അന്ന ഭൂമിയിലാണോ? ഭൂമിയിൽ. പിന്നെ നിത്യത എവിടെ കഴിയാൻ പോകുന്നത്? ഈ ഭൂമിയിൽ തന്നെയാണ്. ഏ മക്കളെ, ഇപ്പൊ നമുക്ക് ഈ ഭൂമിയിലൊന്നും അവകാശമില്ല. ഇവിടെ നമ്മൾ പരദേശികളാ. ഇനിയും വരുന്നുണ്ട് ഒരു നശിക്കാത്ത ഒരു ഭൂമിയുമായിട്ട്. ദേ മക്കളെ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെയാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കണം. സ്വർഗത്തിലല്ല, സ്വർഗം നമ്മുടെ അടുക്കിലേക്ക് താണു വരികയാണ് ചെയ്യുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ നമ്മൾ കാണണം. ഓക്കെ, ഇനിയും ആ 24:14 വായിച്ചാണ്. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എങ്കിലും പരിശുദ്ധാത്മാവ്, പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആര് പറഞ്ഞത്? ക്രിസ്തു, കർത്താവ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആര് പറഞ്ഞതാണ് ഓർക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞത്. 16:16 വന്നാട്ടോ, അതിന്റെ 7 വാക്യം വായിച്ചേ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഓക്കെ, ഇതിനകത്ത് ശ്രദ്ധിച്ചോണം. 4 ഞാൻ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഇനിയും പ്രത്യേകം ശ്രദ്ധിച്ചോണം. 8 വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ടെ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഓക്കെ, അവൻ വരുമ്പോൾ എന്തൊക്കെയാണ് ബോധം വരുത്തുന്നത്? പാപം, നീതി, ന്യായവിധി, 3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നത്. എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ: പാപം, നീതി, ന്യായവിധി.
ഇനി ഒൻപതാമത്തെ വാക്യം മാത്രം വായിച്ചു. അവർ എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെ കുറിച്ചും. അപ്പം എന്താണ് പാപം? കർത്താവിൽ വിശ്വസിക്കാത്തത്. അതെന്താ ഒന്ന് ഉറക്കെ പറ ശരിയായിട്ട് പറ. കർത്താവിൽ വിശ്വസിക്കാത്തത് പാപം. അപ്പം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ടല്ലോ. വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് പാപമാണ്. ഹലോ, വല്ല മനസ്സിലായോ? യേശു പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് പാപമാണ്. കഴുകൻ ഉയരത്തിൽ കൂടി വെക്കുന്ന എന്തിനാണ്? ശത്രു കയറാതെ ഇരിക്കാൻ. യേശു നമുക്ക് സുരക്ഷിതമായ സ്ഥലം തരുന്ന എന്തിനാണ്? ശത്രു കയറാതിരിക്കാൻ. നമ്മുടെ കൂട് ഇവിടെ അല്ലെന്നേ അവൻ ഉയരത്തിലാ കൂട് വെക്കുന്നത്. അത് എവിടെയാണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പോഴും ഇവിടെ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം അവിടെ ശത്രു കയറത്തില്ല. അപ്പൊ നമ്മൾ യേശു പറഞ്ഞത് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് പാപമാണ്. അടുത്തത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെ കുറിച്ച്. നീതി എന്താണ്? നമ്മൾ യേശുവിനെ കാണാതെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നീതിയായി കണക്കിടുന്നത്. ഇന്ന് അനേക ക്രിസ്ത്യാനികൾ കണ്ടെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ. എങ്ങനെ വിശ്വസിക്കത്തുള്ളൂ? കണ്ടെങ്കിലേ. നടന്ന് കിട്ടിയാൽ ഞാൻ വിശ്വസിക്കാം. അതാണ് പലരുടെയും ചിന്താഗതി. നടക്കുന്നതിന് മുമ്പേ വിശ്വസിക്കാനായിട്ട് പഠിക്കണം. എപ്പോ വിശ്വസിക്കാൻ പഠിക്കണം? പ്രാർത്ഥിക്കുമ്പോ തന്നെ കിട്ടി എന്ന് വിശ്വസിക്കാനായിട്ട് പഠിക്കണം. അത് പാസ്റ്ററെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ അപ്പൊ ഈ ആളിന് വിശ്വാസം ഉണ്ടോ? ഇതെന്നോട് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പാസ്റ്ററെ അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയില്ലെങ്കിലോ അപ്പൊ അവരെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നേ ഇല്ലെന്നേ. ആരെ? വിശ്വസിക്കാത്ത പാപമാണോ? ആന്നേ. കാണാതെ വിശ്വസിച്ചെങ്കിലേ അത് നീതിയായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? കണക്കിടുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെ കുറിച്ചും. എന്താ ന്യായവിധി? ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടു. ആ വിധിക്കപ്പെട്ട വിധി ഡിക്ലെയർ ചെയ്യേണ്ട ജോലിയാണ് എന്റെയും നിങ്ങളുടേതും. ഹലോ, മനസ്സിലായോ? അവന്റെ തലയെ തകർത്തു. ഇനിയും അവന് നമ്മുടെ മേൽ അധികാരമില്ല. യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടു. എല്ലാരും പറഞ്ഞാട്ടെ, യേശു പറഞ്ഞു ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തുമെന്ന്. യേശു പറഞ്ഞു ഈ ലോകത്തിലെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തും. അപ്പൊ വിധിക്കപ്പെട്ടെന്നുണ്ടെങ്കിൽ ആ വിധി ഡിക്ലെയർ ചെയ്യേണ്ടി ചുമതല ആരുടേതാ? ഇപ്പം കോർട്ടിയും ഒരു വിധി വന്നു. ആ വിധി ഉദ്ദേശിച്ചു നിങ്ങളുടെ ഏതെങ്കിലും ഒരു കേസിന്റെ വിധി ആന്നിരിക്കട്ടെ. ആ വിധി നിങ്ങൾക്ക് ഗുണമായിട്ടാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ അറിഞ്ഞിട്ട് അതിനെ അത് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ചെന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾക്ക് ഗുണമുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസിൽ നിന്നോ കിട്ടാറുള്ള പൈസ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടുന്നേലും കിട്ടാറുള്ള ഏതെങ്കിലും ഒരു കാര്യം കോടതിയിൽ നിന്ന് വിധിച്ചു. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇരിക്കുവോ വല്ലതും കേസോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോലെ ഇൻഷുറൻസിന്റെ പൈസ ഒന്നും പെട്ടെന്നൊന്നും കിട്ടത്തില്ല. ഇവിടുത്തെ ഗവൺമെന്റ് ഇൻഷുറൻസാണ്. അതിന് കേസ് പറഞ്ഞ് ഒത്തിരി കാലം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്താ കിട്ടത്തുള്ളൂ? പൈസ കിട്ടത്തുള്ളൂ. വിധി വന്നെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്തെങ്കിലേ കിട്ടത്തുള്ളൂ. ആണോ അല്ലയോ? അങ്ങനെ കണക്കുന്നത് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കെതിരായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവരുടനെ എന്ത് ചെയ്യും? ആക്ഷൻ എടുക്കും. നമുക്ക് ഗുണമായിട്ടുള്ളതാണ്, ആരും ആക്ഷൻ എടുക്കുന്നില്ല, നമ്മൾ ആക്ഷൻ എടുക്കണം. ലോകത്തിന്റെ പ്രഭു നമുക്കെതിരായിട്ടുള്ളവനാണ്. അവനെതിരായിട്ട് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ആ വിധി ഡിക്ലെയർ ചെയ്ത് അവനെ മാറ്റേണ്ട ചുമതല ആരുടേതാണ്? എന്റെ നിങ്ങളുടെയും വന്നേ. അത് ചെയ്യേണ്ട ജോലി നമ്മുടേതാണ്. ഓക്കെ, ഇനി അടുത്തത് ലേഖനം 1-ാം അധ്യായം 9 മുതൽ 12 വരെ. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ അകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുൻപിൽ കൂട്ടി ക്രിസ്തുവിൽ ആശവച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. ഇത് വല്ല മനസ്സിലായോ? കർത്താവിന്റെ ദാസി വായിച്ചിട്ട് ഇത് ആർക്കെങ്കിലും മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വല്ല ആധാരം എഴുത്തുകാരെ കൊണ്ട് വായിപ്പിക്കണം. ആരെ കൊണ്ട് വായിപ്പിക്കണം? അവര് വായിച്ചാൽ അവര് മനസ്സിലാക്കി തരും. നമ്മുടെ ഇവിടുത്തെ ഉപദേശിമാർ മനസ്സിലാക്കിയാൽ അവരങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. അവനിൽ ആരെ? കർത്താവായ യേശു ക്രിസ്തുവിൽ ആ ദൈവം മുൻനിർണമിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മളോട് അറിയിച്ചു. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നമ്മളോട് അറിയിച്ചു. ഇപ്പോഴും പലരും ദൈവഹിതം എന്താണെന്ന് അറിയാൻ വയ്യാതെ നടക്കുക ആണോ അല്ലയോ? ഹിതം അറിയിച്ചു. അത് എന്തായിരുന്നു? അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പൊ നമ്മളെ എന്താ ചെയ്തു? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എന്താക്കി തീർത്തു? ഒന്നാക്കി തീർത്തു. അതാണ് കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. അപ്പൊ ഇനി സ്വർഗവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം വല്ലതും ഉണ്ടോ? സ്വർഗത്തിലെ പോലെ എവിടെയാകണമെന്ന? ഭൂമിയിലും. ആ അങ്ങനെ ആക്കണമെന്ന് ക്രിസ്തുവിൽ കൂടി ഒന്നായി ചേർക്കാൻ തുടങ്ങ കാലസമ്പൂർണയുടെ വ്യവസ്ഥയുണ്ട്. അങ്ങനെ ആക്കിയെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. നമുക്ക് എന്തോ കിട്ടി അവകാശം. നമ്മളെ കണ്ടാലോ, നമ്മുടെ ദൈവമക്കളെ കണ്ടാലോ അവകാശം കിട്ടിയെന്ന് കിട്ടിയവരാന്ന് വല്ലവരും പറയുമോ? ആരെങ്കിലും പറയുമോ? നമ്മുടെ ഉപദേശിമാർ നമ്മളോട് പറഞ്ഞു തരുമോ നമുക്ക് അവകാശം കിട്ടിയെന്ന്? തന്റെ ഹിതത്തിന്റെ ആലോചന സകലതും പ്രവർത്തിച്ചവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുൻപിൽ കൂട്ടി എന്റെ ദൈവമേ ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകച്ചയ്ക്കാകേണ്ടതിന് തന്നെ. ദൈവത്തിന്റെ പുകച്ചയ്ക്കാകേണ്ടതിന് നമുക്ക് ഇത് മുഴുവനും അവന്റെ ആലോചന പ്രകാരം ഇത് നമുക്ക് മുഴുവൻ കിട്ടിയിരിക്കുക. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ഒന്നാക്കി കൈ തന്നിരിക്കുക. വല്ലതും അറിവുണ്ടോ? ഒരറിവുമില്ല. നമ്മളെ ഇവിടുന്ന് അങ്ങ് മാറ്റി സ്വർഗത്തിലെ പ്രോഗ്രാമിലേക്ക് അങ്ങ് മാറ്റിയിരിക്കുക. എന്നിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ എല്ലാം പ്രോഗ്രാം ചെയ്ത് തന്നിരിക്കുക. നമ്മുടെ കൂടി ഇവിടിപ്പ് അവിടെ അല്ലെന്നേ. ഉയരത്തിലാ ഒന്നുള്ളത് വായിച്ച 10-ാമത്തെ വാക്യം അത് സ്വർഗത്തിലുള്ളതും. ഓ ഓശേ, അതൊന്നുകൂടെ വായിച്ച 10-ാമത്തെ വാക്യം വേണ്ട, അത് വേണ്ട. കൊലോസി ലേഖനത്തിൽ പോകും. കൊലോസി ലേഖനം 1-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യം വായിക്കും. സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവ സമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇതിലൂടെ ഇത് എന്റെ ഒരു ഫ്രണ്ട് ജെയിംസ് ഏബ്രഹാം എന്ന് പറഞ്ഞ ഒരാള് താളത്തിലുണ്ട്. ഇദ്ദേഹം എന്റെ അടുക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെ എവിടെയെങ്കിലും പ്രസംഗിക്കാതെ എന്നും ഈ വാക്യങ്ങൾ എടുത്ത് വായിക്കും. പുള്ളി എന്തൊക്കെയോ പ്രസംഗിക്കും, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല.
അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, മനസ്സിലായിട്ട് കാണുമായിരിക്കും. പക്ഷെ എനിക്ക് കഴിഞ്ഞ നാളുകളിലാണ് ഇതിന്റെ മർമ്മം പിടികിട്ടിയത്. സ്വർഗത്തിലുള്ളതും എഫേസ്യരായ വായിച്ചതിന്റെ ബാക്കി ഭാഗം, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. നമ്മളാരാ? ശരീരം. ആരുടെ? സഭ എന്ന ശരീരമാണ് നമ്മൾ ആകുന്നു. അവനാരാണ്? തലയാണ്. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ നിന്നു ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലതും അവനെ കൊണ്ട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇനിയും അയഫേദലേഖനത്തിലേക്ക് വരുമ്പോഴാണ് താൻ മുമ്പ് അത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായി ചേർക്കുക എന്നുള്ള കാലസമ്പൂർണതയുടെ വ്യവസ്ഥ ഇത് ഒന്നിച്ചാക്കി നമ്മുടെ കയ്യിൽ അവകാശമാക്കി തന്നിരിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുന്നവരാണോ ഉയരത്തിൽ വസിക്കുന്നവരാണോ? ഉയരത്തിലാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ഒരു വലിയ കൂട് കൂട്ടി അതിനകത്തിലാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ. അത് സഭയാം ശരീരമാക്കി ഒന്നാക്കി വെച്ചിരിക്കുകയാണ്. അത് ദുഷ്ടം കയറാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിട്ടിരിക്കുകയാണ്. ഏ മക്കളെ, കഴുകൻ സുരക്ഷിതത്വമായി ഉയർന്ന സ്ഥലത്ത് കൂടി വെക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ഉന്നതമായത് ഉയർന്നത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിനകത്ത് വസിച്ച് പ്രവർത്തിപ്പാൻ നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിനെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം പ്രതിച്ചിലോട് രാത്രികാലവും ദാസൻ കൂടെ കേൾപ്പിച്ച നല്ല ദൈവികാലം നിനക്കാട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴുകന്റെ പ്രത്യേകതകള് അമേൻ. സുരക്ഷിതമായി, അത് സുരക്ഷിതത്വമായി ഉയരത്തിൽ കൂടുവെക്കുന്ന പക്ഷിയാണ് സ്തോത്രം. അതിൽ കൂടെയുള്ള ആത്മീയ മർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മർമ്മങ്ങളാണല്ലോ നമ്മളോട് ദാസൻ ഈ രാത്രികാലം ഷെയർ ചെയ്തത്. ഒരു ദൈവ പൈതല്, അമേൻ. അവൻ ദൈവ പൈതലാകുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ ആ ഉയരത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. ശത്രു കയറാതെ വണ്ണം ആമേൻ നമ്മളെ മുദ്രയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് വസിക്കേണ്ടവരാണ് സ്തോത്രം. അതിന് വെളിയിലിറങ്ങാതെ ആമേൻ ആ കൂടിനകത്ത് സുരക്ഷിതത്വമായിട്ട് ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ആമേൻ ആണല്ലോ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ ആ ഒരു ചിന്തയോടുകൂടെ ആമേൻ സ്വർഗ സ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. അവിടെയുള്ളത് ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അവൻ ഈ ദിവസങ്ങളിലായിരിക്കാൻ മുന്നേറുവാൻ ഒക്കെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നല്ല ദൈവികാലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കഴുകനിൽ കൂടെ പല ആത്മീയ മർമ്മങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് നമ്മുടെ ജീവിതത്തില് ആമേൻ ഈ ദിവസങ്ങളില് ആമേൻ വിടുതലിന് അനുഗ്രഹത്തിനൊക്കെ കാരണമാകട്ടെ. യുവജനങ്ങളാല് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.